ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ദോശയുടെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ ദോശ തയ്യാറാക്കാനായിട്ട് നമ്മൾ ഉഴുന്നിന് പകരം കടലയാണ് എടുത്തിരിക്കുന്നത്. റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടിയ കടല ഇപ്പോൾ എല്ലാവരുടെ വീടുകളിലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ പച്ചരിയും കടലയും വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. 8 മണിക്കൂറോളം പച്ചരി 2 ഗ്ലാസും അതുപോലെ കടല 1 ഗ്ലാസുമാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരളവാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. 2 ഗ്ലാസ് പച്ചരിക്ക് 1 ഗ്ലാസ് കടല. അപ്പോൾ ഇത് ഒരു 8 മണിക്കൂറെങ്കിലും നന്നായി കുതിർന്ന് കിട്ടണം. കടലയും നല്ല ബലമുള്ളതാണല്ലോ, അത് അത്രയും നേരം കുതിർന്നാലേ നമുക്ക് വൃത്തിയായിട്ട് നന്നായി അടിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കുകയാണെങ്കിൽ തലേദിവസം രാവിലെ തന്നെ വെള്ളത്തിലിട്ട് വൈകുന്നേരം അടിച്ച് വയ്ക്കുക. അപ്പോൾ നമുക്കിത് അടിച്ചെടുക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ആദ്യം ഞാൻ അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ 2 കപ്പ് അരിയാണ്. അപ്പോൾ അരി ഇട്ട് കൊടുത്തു. ഇനി വെള്ളമൊഴിച്ച് കൊടുക്കാം. ഏകദേശം അരി ഒന്ന് മുങ്ങുന്ന തരത്തിൽ വെള്ളമൊഴിക്കുക. കുറച്ച് ലൂസായിട്ടുള്ളൊരു ദോശമാവാണ് നമ്മൾ ഇതിൽ അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ അരി അടിച്ച് പകുതി ഒരു അത്യാവശ്യം നന്നായി അടിഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ച് ചോറ് ചേർക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് ചോറ് ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് അതും കൂടെ ഒന്ന് അടിച്ചതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് കടല അടിച്ചെടുക്കാം. കടല തൊലിയോടുകൂടി തന്നെയാണ് ഇടുന്നത്, കുഴപ്പമില്ല. ഇതും അല്പം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. കടല അടിക്കാൻ നമുക്ക് കുറച്ചും എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അത് ആവശ്യത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 8 മണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കണം. 8 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് പുറത്തെടുക്കാം. 8 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് ഇവിടെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇതിന് ഒരുപാട് ഇളക്കി കൂട്ടൊന്നും ചെയ്യരുത്. നമുക്കിനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയാണ്. ഇത് രണ്ടും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ഇളക്കുക. ഒരുപാട് ആ ബബിൾസൊക്കെ കളയുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൂട്ടരുത്, സോഫ്റ്റായിട്ട് ഇളക്കിയെടുക്കുക. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. ദോശക്കല്ലിൽ നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നന്നായി ചൂടായതിന് ശേഷം ഇനി ഒരു മീഡിയം ഫ്ലെയിം തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ മാവ് ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ പരത്തി കൊടുക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ദോശ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി ഉഴുന്നതിന് പകരം എല്ലാവരും കടല ഉപയോഗിച്ച് ദോശ ഉണ്ടാക്കിക്കോളൂ. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനായിട്ട് വളരെ നല്ലതാണ് കടല. ധാരാളം കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല, പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനായിട്ട് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കാൻ പറ്റിയ നല്ലൊരാഹാരമാണത്. കുറച്ച് ഗ്യാസി പ്രോബ്ലം ഉണ്ടാവും. അതിന് വേണ്ടി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ 1 ഗ്ലാസ് വെള്ളം കുടിക്കുക. അപ്പോൾ ദേ ദോശ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ ഉഴുന്ന് ചേർത്തുണ്ടാക്കുന്ന അതേപോലെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ളൊരു ടേസ്റ്റാണ്. ചമ്മന്തി കൂട്ടിയോ സാമ്പാർ കൂട്ടിയോ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചമ്മന്തി ഉണ്ടാക്കാം, തേങ്ങാ ചമ്മന്തി, തക്കാളി ചമ്മന്തി, എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. സാധാരണ നമ്മൾ ദോശയ്ക്ക് എന്താണോ തയ്യാറാക്കി കഴിക്കുന്നത് അത് തന്നെ. അപ്പോൾ ഇനി എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങൾ ഈ ഒരു റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.